നമസ്കാരം. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയതാരം പ്രകാശ് പോളിനെതിരെ വഞ്ചനയ്ക്കും ധനോപഹരണത്തിനും കേസ്. കമ്പനി ഡയറക്ടറാക്കാമെന്ന വാഗ്ദാനം ചെയ്യുകയും 7 ലക്ഷത്തോളം രൂപ അപഹരിക്കുകയും ചെയ്തതിനാണ് പ്രകാശ് പോളിനും മകൻ ജിതിൻ പോളിനുമെതിരെ റഹീം എന്ന പ്രവാസി വ്യവസായി വഞ്ചിയൂർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. പണം നൽകി കേസ് ഒത്തുതീർപ്പാക്കാൻ കോടതി പ്രകാശ് പോളിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും കാശ് തിരികെ തന്നില്ലെന്നാണ് റഹീമിന്റെ ആരോപണം. പ്രകാശ് പോൾ നൽകിയ 7 ലക്ഷം രൂപയുടെ ചെക്ക് അക്കൗണ്ടിൽ പണമില്ലാതെ തിരികെ വരികയും ചെയ്തതായും റഹീം പറയുന്നു. തനിക്ക് നേരിട്ട അനുഭവം റഹീം ഫേസ്ബുക്ക് പേജിലൂടെയാണ് പരസ്യമാക്കിയത്. അത് നിരവധി പേർ ഷെയർ ചെയ്യുകയും ചെയ്തതോടെയാണ് പ്രകാശ് പോളിന്റെ വഞ്ചന സോഷ്യൽ മീഡിയയിൽ പരന്നത്. ഒരു ബിസിനസ് പ്രൊജക്റ്റുമായാണ് ഒരു സുഹൃത്ത് റഹീമിനെ കൂട്ടി പ്രകാശ് പോളിന്റെ അടുത്തെത്തുന്നത്. പ്രകാശ് പോളിന്റെ എന്റർടൈൻമെന്റ് കമ്പനിയായ ഐഡിയ ബെറീസിൽ പാർട്ണറാക്കാമെന്ന് പറഞ്ഞാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. കൂടിക്കാഴ്ചയിലുണ്ടായ ധാരണ പ്രകാരം താൻ 3 ലക്ഷം രൂപ പണമായും 6 ലക്ഷം രൂപയുടെ കാറും പ്രകാശ് പോളിന് കൈമാറി. എന്നാൽ കമ്പനിയിൽ പ്രകാശ് പോൾ ഡയറക്ടറാക്കിയില്ല. നൽകിയ കാർ താൻ അറിയാതെ പ്രകാശ് പോൾ വിറ്റഴിക്കുകയും ചെയ്തു. തുടർന്ന് പണം തിരികെ ചോദിച്ചെങ്കിലും നൽകിയില്ല. എനിക്ക് പകരം വേറൊരു പാർട്ണറെ കമ്പനി ഡയറക്ടറാക്കാനും പ്രകാശ് പോൾ ശ്രമിച്ചു. വഞ്ചന മനസ്സിലായതോടെ വഞ്ചിയൂർ കോടതി ധനാപഹരണത്തിനും വഞ്ചനയ്ക്കും കേസ് നൽകുകയായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രവാസി റഹീം ആരോപിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ റഹീമിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്നാണ് പ്രകാശ് പോൾ മറുനാടനോട് പറഞ്ഞത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ നടന്നത്. റഹീമിന് പണം നൽകാനുണ്ട് എന്ന കാര്യം ശരിയാണ്. 9 ലക്ഷമാണ് നൽകാനുണ്ടായിരുന്നത്. ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് റഹീമിനെ കണ്ടത്. അല്ലാതെ എന്റെ കമ്പനിയിൽ പങ്കാളിത്തം ചെയ്തിട്ടില്ല. 50 ലക്ഷത്തിന്റെ പ്രോജക്റ്റാണിത്. ഒരു പ്രോജക്റ്റിൽ കോ പ്രൊഡ്യൂസർ ആക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. വലിയ ബിസിനസ്സുകാരൻ എന്ന നിലയിലാണ് എന്നെ കണ്ടത്. 3 ലക്ഷം രൂപ മാത്രമാണ് കാശായി നൽകിയതും പണം തികയാതെ വന്നപ്പോൾ വണ്ടി നൽകി RC ബുക്കും ഏൽപ്പിച്ചു. തുടർന്ന് അത് ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി വണ്ടി വിറ്റു. എനിക്ക് 2 ലക്ഷം വേറെയും ചിലവായി. ഇങ്ങനെയാണ് 7 ലക്ഷം രൂപയായി മാറിയത്. പക്ഷേ പ്രോജക്റ്റ് നടന്നു വരുന്നതിനാൽ റഹീമിനെ സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. റഹീമിന്റെ പണം പ്രോജക്റ്റിൽ മുടക്കിയിരിക്കുകയാണ്. പ്രോജക്റ്റ് പൂർത്തിയായിട്ടുമില്ല. അതിനാലാണ് പണം നൽകാൻ താമസിക്കുന്നത്. അവധികൾ മാറി മാറി പറഞ്ഞിട്ടും കാശ് നൽകാൻ കഴിഞ്ഞില്ല എന്നത് സത്യമാണെന്നും പ്രകാശ് പോൾ പറയുന്നു. എന്നാൽ പ്രകാശ് പോളിന്റെ വാദം അപ്പാടെ നിഷേധിക്കുകയാണ് റഹീം. പ്രകാശ് പോളിന്റെ കമ്പനിയുമായി എന്നെ ബന്ധിപ്പിക്കാമെന്നും പങ്കാളിയാക്കാമെന്നുമാണ് വ്യക്തമാക്കിയിരുന്നത്. 3 ലക്ഷം രൂപ ഞാൻ പ്രകാശ് പോളിന് നൽകുകയും ചെയ്തു. അതിനോടൊപ്പം എന്റെ വണ്ടിയും പ്രകാശ് പോളിന് നൽകിയിരുന്നു. കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് വണ്ടി നൽകിയത്. കമ്പനിയുടെ ഷെയറായി കുറേശ്ശെ കുറേശ്ശെ പണം നൽകാമെന്നായിരുന്നു പ്രകാശ് പോൾ പറഞ്ഞിരുന്നതും. പ്രകാശ് പോളിന്റെ കുടുംബമാണ് കമ്പനിയിലുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ കൂടി വേണം. അതിനാണ് എന്നെ പങ്കാളിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും. പക്ഷേ പിന്നീട് എന്നെ ഒഴിവാക്കുകയായിരുന്നുവെന്നും റഹീം പറയുന്നു. ഇത് മനസ്സിലായപ്പോൾ ഞാൻ പണം തിരികെ ചോദിച്ചു. പക്ഷേ പണം തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നുവെന്നും റഹീം വാദിക്കുന്നു. പ്രശ്നങ്ങൾ വഷളാകുമെന്ന് മനസ്സിലായപ്പോൾ പ്രകാശ് പോൾ വീട്ടിൽ വന്ന് 7 ലക്ഷം രൂപയുടെ ചെക്ക് തന്നിരുന്നു. പക്ഷേ അക്കൗണ്ടിൽ കാശില്ലാത്ത സാഹചര്യമായിരുന്നു. ഞാൻ വഞ്ചിയൂർ കോടതിയിൽ കേസെടുത്തു. സെറ്റിൽ ചെയ്യണമെന്ന് കോടതി പറഞ്ഞിരുന്നെങ്കിലും അതിനായി പ്രകാശ് പോളിന് സമയം അനുവദിച്ചിരുന്നെങ്കിലും പണം നൽകിയില്ല. ഇതോടെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതെന്നും റഹീം വ്യക്തമാക്കുന്നുണ്ട്.